ഹലോ ഫ്രണ്ട്സ്, വണ്ടകാരനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വലിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോ മറ്റൊന്നുമല്ല, നിങ്ങൾ തമ്പനിയിൽ കണ്ട അതേപോലെ തന്നെ ഒരു റെഫ്രിജറേറ്ററാണ്, ഒരു എൽ ജിയുടെ റെഫ്രിജറേറ്ററാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു റെഫ്രിജറേറ്റർ അൺബോക്സ് ചെയ്യാൻ കാരണം ഒരു പുതിയ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു റെഫ്രിജറേറ്ററാണ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റെഫ്രിജറേറ്ററിൻ്റെ വീഡിയോ ചെയ്യാൻ കാരണം. ഈ റെഫ്രിജറേറ്റർ നമ്മളെ വീട്ടിൽ തന്നെ എടുത്താണ് കേട്ടോ. കാരണം നമ്മുടെ ഒരു പഴയ റെഫ്രിജറേറ്റർ ഉണ്ടായിരുന്നു, ഒരു 10-20 വർഷം മുമ്പുള്ള റെഫ്രിജറേറ്റർ ആയിരുന്നു. അപ്പോൾ അതിന് കുറച്ച് കറണ്ട് ബില്ല് ഓവർ വന്നപ്പോൾ നമ്മൾ ആ ഒരു റെഫ്രിജറേറ്റർ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പുതിയ റെഫ്രിജറേറ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തതിന് മുമ്പായിട്ട് നമ്മളിത് പർച്ചേസ് ചെയ്ത ഷോപ്പ് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. ഇത് നമ്മൾ കോട്ടക്കൽ ചങ്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഇഹാബ് ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. ഒരുപാട് വ്യത്യസ്ത മോഡലുകളുള്ള പല റെഫ്രിജറേറ്ററും ഹോം അപ്ലയൻസസൊക്കെ ഉള്ള ഒരു വലിയൊരു ശേഖരം തന്നെ കേട്ടോ ഈ ഒരു ഇഹാം ഡിജിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ്. ഒരുപാട് മോഡലുകൾ ഉള്ളത് ആയതുകൊണ്ട് കേട്ടോ നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു ഷോപ്പ് ചൂസ് ചെയ്യാൻ കാരണം. സിംഗിൾ ഡോറ്, അതേപോലെ ഡബിൾ ഡോറ്, ഫോർ ഡോറ്, ടു ഡോറ്, അങ്ങനെ പല ടൈപ്പുകളുള്ള റെഫ്രിജറേറ്റർ നമ്മൾ ഈ ഒരു ഷോപ്പിൽ കണ്ടിട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏത് റെഫ്രിജറേറ്ററാണോ ഫുൾ യൂസ്ഫുൾ ആയിട്ടുള്ളത് അത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഉചിതം. ഇപ്പോഴത്തെ റെഫ്രിജറേറ്ററുകൾക്കൊക്കെ പുതിയ ടെക്നോളജി വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇൻവെർട്ടർ ടെക്നോളജിയിലാണ് ഇപ്പോഴത്തെ എല്ലാ റെഫ്രിജറേറ്ററുകളും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കറണ്ട് ബില്ലിലൊക്കെ വളരെ നല്ല കുറവ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത്തരം റെഫ്രിജറേറ്ററുകൾ നോക്കി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. റെഫ്രിജറേറ്ററിന് പകരം ഹോം അപ്ലയൻസസിലുള്ള എല്ലാ അപ്ലയൻസസുകളും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. വാറണ്ടിയൊക്കെ 2-3 വർഷത്തിലേക്കൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് നമ്മളവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡലായിട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം. ഇതിൻ്റെ ഒരു 2-door റെഫ്രിജറേറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡോറിൽ കംപ്ലീറ്റ്ലി ടച്ച് സ്ക്രീൻ ആണ്. നമുക്ക് കംപ്ലീറ്റ്ലി നെറ്റൊക്കെ കണക്ട് ചെയ്തിട്ട് ഫുൾ യൂസ്ഫുൾ ആവുന്ന ഒരു റെഫ്രിജറേറ്റർ ആണ് ഈ റെഫ്രിജറേറ്റർ. നമുക്ക് ആൻഡ്രോയിഡ് ഒക്കെ കണക്ട് ആക്കാൻ പറ്റുന്ന, സാധാ നമ്മളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഫുൾ ഫീച്ചേഴ്സും നമ്മൾ ഈ റെഫ്രിജറേറ്ററിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത റെഫ്രിജറേറ്റർ ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റെഫ്രിജറേറ്റർ നല്ലൊരു ഫ്രഷ് പീസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് അതിൻ്റെ പാക്കിംഗ് ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ അവരുടെ സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് അതിമേ സ്റ്റിക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് പരസ്യത്തിന് വേണ്ടിയിട്ടാവാം. ഇതേപോലെ ഒരു 3 സ്ട്രോങ് ടൈയാണ് അതിൽ വന്നിട്ടുള്ളത്. ഫ്രിഡ്ജ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു നല്ല ഒരു ടാഗൊക്കെ ആയിട്ട് 3 ടാഗുകളാണ് റെഫ്രിജറേറ്ററിൽ വന്നിട്ടുള്ളത്. നമ്മൾ ടാഗ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. രണ്ടാളെ സഹായമൊക്കെ വേണം. ഞാനിപ്പോൾ വേറൊരു സഹായം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യണം. നമ്മളെ കാർട്ടൺ ബോക്സ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ് നമ്മൾക്ക് ഇതിൻ്റെ മേലെ നല്ലൊരു പേപ്പർ കോട്ടിങ് വരുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ റെഫ്രിജറേറ്റർ വരുന്നത്. നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് എൽ ജിയുടെ 260 ലിറ്റർ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടാലും നമുക്കൊരു സ്റ്റീൽ കോട്ടിങ് ഉള്ള ഒരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നുള്ള ഒരു തുരുമ്പോ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കുറവാണ്. പിന്നെ അതേപോലെ നമ്മൾ ആദ്യം ഡബിൾ ഡോർ സ്റ്റീൽ ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഡബിൾ ഡോറിനെ ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ അതേപോലെ നല്ലൊരു മെറ്റൽ ക്വാളിറ്റി ഉണ്ട്. നല്ലൊരു ക്വാളിറ്റിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഡോർ ഹാൻഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് താഴെ വരെയുള്ള ഒരേ രീതിയിലുള്ള ഒരു ഡോർ ഹാൻഡിലാണ്. ഒരേ സ്ട്രക്ചറിൽ വരുന്ന ഡോർ ഹാൻഡിലായതുകൊണ്ട് നമുക്ക് നല്ല ഒരു വൃത്തി കിട്ടും. പിന്നെ അതേപോലെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ എൽ ജിയുടെ ബാഡ്ജിങ് ഉണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് സ്മാർട്ട് ഇൻവെർട്ടർ കംപ്രസറിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. 10 ഇയറാണ് നമുക്ക് കംപ്രസറിൻ്റെ വാറണ്ടി പറയുന്നത്.
പിന്നെ അതേപോലെ അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. നമ്മൾ 3 സ്റ്റാർ ആണ് വന്നിട്ടുള്ളത്. ഈ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിൽ ഒരിക്കലും 4ഉം 5ഉം കാണാൻ വളരെ റയറാണ് ഇല്ല എന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൽ ലേറ്റസ്റ്റ് ഉള്ള ഒരു സ്റ്റാർ 3 സ്റ്റാർ എടുത്തിട്ടുള്ളത്. ഈ ഒരു നെയിം പ്ലേറ്റിൽ തന്നെ അതിൻ്റെ ടോട്ടൽ ഇയറിൽ വരുന്ന യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് 198 യൂണിറ്റാണ് ഒരു വർഷത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് പോലും ഒരു ദിവസം വരുന്നില്ല. അതാണ് നമ്മുടെ ഈ ഒരു ഇൻവെർട്ടർ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത. ഏകദേശം ഒരു 100 വോൾട്ടേജ് മുതൽ 310 വോൾട്ടേജ് വരെയാണ് ഇതിൻ്റെ പവർ വോൾട്ടേജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു വോൾട്ടേജ് ഇല്ലാത്ത സമയങ്ങളിലും നല്ല പെർഫെക്റ്റായിട്ട് കൂളിംഗ് തരുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ഇൻവെർട്ടർ ടെക്നോളജി. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് റെഫ്രിജറേറ്റർ. അപ്പോൾ നമ്മൾ ഇതേപോലെ പുതിയ ടെക്നോളജി ഉള്ള റെഫ്രിജറേറ്റർ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഈ റെഫ്രിജറേറ്ററിൻ്റെ അകത്തുനിന്ന് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതേപോലെ ഡോറൊക്കെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ലോഡിംഗ് ഒക്കെ വരുമ്പോൾ ഡോറ് ഓപ്പൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇളക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഓപ്പണും ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നമ്മളെ ട്രേകളൊക്കെ ഒരു പ്യുവർ പ്ലാസ്റ്റിക് അല്ല, അത്യാവശ്യം കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് ആണ് ഉൾഭാഗത്ത് വരുന്നത്. ഇതൊരു മൾട്ടി എയർ ഫ്ലോ ആണ് വരുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് തണുപ്പിച്ച് തരും. ഫ്രീസർ സൈഡൊക്കെ അത്യാവശ്യം നല്ലൊരു സൈസ് ഉണ്ട്. അപ്പോൾ അതിൽ പെട്ടെന്ന് തണുപ്പിക്കാനുള്ള ഓപ്ഷനും ഈ ഒരു ഫ്രീസർ സൈഡിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് വെക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പാണ്. അപ്പോൾ ഈ ഐസ് ക്യൂബ് നമ്മൾ സാധാരണ റെഫ്രിജറേറ്ററിലൊക്കെ ഐസ് ക്യൂബ് ട്രേ പുറത്തെടുത്ത് കൊട്ടിയിട്ടാണ് ആ ക്യൂബ് എടുക്കാറുള്ളത്. അപ്പോൾ ഇത് അതില്ലായിരിക്കാൻ ഈ നോബ് ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ അതിൻ്റെ അടിയിലുള്ള ട്രേയിലേക്ക് ഐസ് ക്യൂബ് വീണിട്ട് ആ ട്രേ നമ്മളെടുത്ത് ഒഴിവാക്കിയാൽ മതി. അതായത് നമ്മൾ ട്രേ എടുത്ത് കൊട്ടി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള നോബ് അതിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുകൾ ഭാഗം വരുന്നത്. താഴ്ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെയാണ് താഴ്ഭാഗത്ത് ഉള്ളിൽ വരുന്ന ഡിസൈനുകൾ വരുന്നത്. അത്യാവശ്യം ഒരു 3 ട്രേ ആണ് വരുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത നമുക്കൊരു ഡോർ കൂളിംഗ് വരുന്നുണ്ട് സൈഡിൽ. അതായത് നമ്മൾ ഡോറിൽ വയ്ക്കുന്ന കുപ്പി അതേപോലെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തണുപ്പിക്കാനുള്ളൊരു ഓപ്ഷനാണ് ഡോർ കൂളിംഗ് സിസ്റ്റം. അപ്പോൾ അത് ഡോറിലേക്ക് മാത്രം ഒരു വിൻഡോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഏറ്റവും താഴ്ഭാഗത്ത് ഇതേപോലെ നമുക്ക് വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള നല്ലൊരു ക്യാബിനുണ്ട്. അത്യാവശ്യം നല്ലൊരു വലുപ്പമുണ്ട്. പിന്നെ അതേപോലെ മെയിന് 3 ട്രേകളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഡോറിലും അതേപോലെ 3 ട്രേകളാണ്. ഡോറിലൊക്കെ നമുക്ക് ഒരു 2 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ സുഖമായിട്ട് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്. പിന്നെ റെഫ്രിജറേറ്ററിൻ്റെ അകത്ത് ഒരു LED ലൈറ്റാണ് വരുന്നത്. അത് നമുക്ക് നല്ലൊരു പ്രകാശം തരുന്നുണ്ട് ആ ഒരു LED ലൈറ്റ്. ആ LED ലൈറ്റ് ആയതുകൊണ്ട് തന്നെ പവർ കൺസപ്ഷനൊക്കെ ഒരുപാട് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വരുന്ന മെയിൻ പാർട്ടുകളൊക്കെ. പിന്നെ ഇൻവെർട്ടർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജസ്റ്റ് ഒരു സംശയം ഉണ്ടാവും, ഇൻവെർട്ടറിൽ ഓടുന്ന ഫ്രിഡ്ജാണോ എന്ന് സംശയം ഉണ്ടാവും. ശരിക്കും സത്യത്തിൽ അതല്ല കേട്ടോ. ഇൻവെർട്ടർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആ ടെക്നോളജിയുടെ ഒരു പേരാണ്. അതായത് ഈ കംപ്രസർ വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. സാധാരണ റെഫ്രിജറേറ്ററുകളൊക്കെ കംപ്രസർ ഒരേ കറണ്ടിൽ എടുത്ത് കട്ട് ഓഫ് ആക്കാനാണ് പതിവ്. എന്നാൽ ഈ ഒരു ടെക്നോളജിയിൽ വർക്ക് ചെയ്യുമ്പോൾ കംപ്രസർ വളരെ ചെറിയ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുക. കാരണം അകത്ത് എത്രത്തോളം തണുപ്പുണ്ടോ അതിനനുസരിച്ച് സെൻസ് ചെയ്തിട്ട് കംപ്രസറിൻ്റെ വാട്ട്സ് കുറഞ്ഞ് കുറഞ്ഞ് വരും. അതായത് കംപ്രസർ ഫുൾ ടൈം വർക്കാണെങ്കിലും കംപ്രസർ വളരെ കുറഞ്ഞ വോൾട്ടേജ് എടുത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് 24 hours പക്ക കൂളിംഗിൽ ആക്കി മാറ്റുകയും ചെയ്യും. എന്നാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു കറണ്ട് ബില്ല് വരുന്നുമില്ല. അതാണ് ഈ ഒരു കംപ്രസറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫ്രിഡ്ജ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ടെക്നോളജി തീർച്ചയായും ചൂസ് ചെയ്യണം. ഇൻവെർട്ടർ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി ഇലക്ട്രോണിക്സ് ബോർഡുകളാണ് ഫ്രിഡ്ജിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ഫുൾ വാറണ്ടി വരുന്നത് 1 വർഷവും കംപ്രസർ വാറണ്ടിയാണ് 10 വർഷവും വരുന്നത്. നമ്മൾ ഈ അടുത്ത ഷോപ്പിൽ വാറണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്യാഷ് ആഡ് ചെയ്തിട്ട് 2 വർഷത്തും കൂടി വാറണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം ഇൻവെർട്ടർ ആയതുകൊണ്ട് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓപ്ഷൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ ബോക്സിലുണ്ടായിരുന്ന ഒരു നെയിം പ്ലേറ്റാണ്. ഇതിന് കംപ്ലീറ്റ്ലി അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്, മോഡൽ നമ്പർ. പിന്നെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 50 കിലോഗ്രാം ആണ്.
പിന്നെ വാട്ട്സിൻ്റെ റേഞ്ച് കൊടുത്തിട്ടുണ്ട്, 65 വാട്ട്സ് മുതൽ 142 വാട്ട്സ് വരെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സീലിംഗ് ഫാനിൻ്റെ ഒരു കറണ്ടൊക്കെ വരുന്നുള്ളൂ. ബോക്സുമുള്ള MRP 37,000 രൂപ ആട്ടോ, നമുക്ക് ഏകദേശം ഒരു 28,000 രൂപക്കാണ് നമുക്ക് ഷോപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ. ഇനി ഈ റെഫ്രിജറേറ്ററിൻ്റെ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വർക്കിങ്ങിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്ത അൺബോക്സ് ചെയ്ത ഈ റെഫ്രിജറേറ്ററിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ ടെക്നോളജി വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.